നമസ്കാരം. പ്രഗ്യാൻ സ്റ്റഡി സർക്കിളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് നാഡീ വ്യവസ്ഥയെ കുറിച്ച് നോക്കുകയാണ്. ഇപ്പൊ നാഡീ വ്യവസ്ഥ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം, കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയും. കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മസ്തിഷ്കവും സുഷുമ്നയും, പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് ശിരോനാഡിയും സുഷുമ്നാ നാഡിയും. ശിരോനാഡി 12 ജോഡികളാണ്, സുഷുമ്നാ നാഡിയാണെങ്കിൽ 31 ജോഡികളുണ്ട്. അപ്പോൾ ഇതൊക്കെ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. സുഷുമ്നാ നാഡി 31 ജോഡി, അതുപോലെ ശിരോനാഡികൾ 12 ജോഡി. അപ്പൊ ഇനി നമുക്ക് നാഡീ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അല്ലെങ്കിൽ കേന്ദ്രമായിട്ടുള്ള മസ്തിഷ്കത്തെ കുറിച്ച് നോക്കാം. അപ്പൊ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ, മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോട്ടിനുള്ളിലാണ്. അതേപോലെ തന്നെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുണ്ട്, അതിനെയാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് പറയുന്നത്, മെനിഞ്ചസ് പാളികൾ. അപ്പൊ ഈ മെനിഞ്ചസ് പാളികളുടെ അകത്ത്, മെനിഞ്ചസിന്റെ ആന്തര പാളികൾക്കിടയിൽ, അതുപോലെ മസ്തിഷ്ക അറകളിൽ ഉള്ള ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോ സ്പൈനൽ ദ്രവം, ഇതൊക്കെ PYQ ആണ്. അപ്പൊ സെറിബ്രോ സ്പൈനൽ എന്ത് ചെയ്യുന്നു, രക്തത്തിൽ നിന്നും രൂപപ്പെടുന്നു, അതേപോലെ രക്തത്തിലേക്ക് തിരികെ പോകുന്നു. മസ്തിഷ്ക കലകൾക്ക് വേണ്ടുന്ന പോഷകം, ഓക്സിജൻ, അതുപോലെ തന്നെ മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ സംരക്ഷിക്കുക, ക്ഷതങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുക എന്നൊക്കെയാണ് എന്തിന്റെ ധർമ്മം, സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മം. അപ്പൊ ഇനി നമുക്ക് മസ്തിഷ്കത്തിലെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് നോക്കാം. അപ്പൊ എപ്പോഴും പരീക്ഷയ്ക്ക് ഒരു ചോദ്യമെങ്കിലും ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് ബയോളജിയില്. അപ്പൊ വളരെ പ്രധാനമാണ്, എല്ലാം തന്നെ നമുക്ക് അറിയാം, PYQ ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ നമുക്ക് ആദ്യം സെറിബ്രത്തിൽ നിന്നും തുടങ്ങാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള സെറിബ്രത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓർമ്മിക്കുക, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. സെറിബ്രത്തിന്റെ ചാര നിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചാര നിറമുള്ള പുറം ഭാഗം കോർട്ടെക്സ്, ഓക്കെ. പിന്നെ ഉൾഭാഗം ആണെങ്കിലോ വെള്ള നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും പറയുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണ്, സെറിബ്രമാണ്. അതുപോലെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതും സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു, അതും ഇമ്പോർട്ടന്റ് ആണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്, അത് സെറിബ്രമാണ്, ഓക്കെ. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പൊ സെറിബ്രമാണ് ഏറ്റവും വലിയ ഭാഗം എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ നമുക്ക് സെറിബല്ലത്തിലേക്ക് പോകാം, അതായത് രണ്ടാമത്തെ വലിയ ഭാഗം, മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണുന്നു. ഇതാണ് ഈ ഒരു ചുളിവുള്ള ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു അല്ലെ, സെറിബ്രം എന്ന് പറയുന്നത്. ധാരാളം ചുളിവുകളും മടക്കുകളൊക്കെ കാണപ്പെടുന്നു. അപ്പൊ സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് സെറിബല്ലം. ചുളിവുകളും ചാലുകളും ഉണ്ട്, ഇവിടെയാണെങ്കിലും ചുളിവുകളും ചാലുകളും ഉണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരീര തുലന നില പാലിക്കുന്നത് സെറിബല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. ഇനി നമുക്ക് മെഡുല്ല ഒബ്ലാങ്കേറ്റയിലേക്ക് പോവാം. ഇവിടെ ഈ കാണുന്നതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബല്ലത്തോട് ചേർന്ന് ഒരു ദണ്ഡാകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. സെറിബ്രത്തിന് ചുവടെ സെറിബല്ലത്തോട് ചേർന്ന് ഒരു ദണ്ഡാകൃതിയിലാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ കാണുന്നത്. അപ്പോ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. നേരത്തെ നമ്മൾ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് എന്ന് പഠിച്ചു. എന്നാൽ അനൈച്ഛിക പ്രവർത്തനങ്ങൾ, അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ശ്വാസോച്ഛാസം, ഹൃദയസ്പന്ദനം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഇനി നമ്മൾ തലാമസ്, ഇതിന്റെ അകത്തുള്ള ഒരു ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം, സെറിബ്രത്തിലേക്കും അതുപോലെ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു, അതും തലാമസിന്റെ ധർമ്മമാണ്. ഹൈപ്പോ തലാമസ്, ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് തലാമസ് കണ്ടു. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഹൈപ്പോ തലാമസ്, അതായത് തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. എന്തായിരുന്നു ഹൈപ്പോ തലാമസിന്റെ പിന്നെ എന്താ അവർ ഹൈപ്പോ തലാമസ് ചെയ്യുന്നത്? എന്താണ്, ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോ ഹൈപ്പോ തലാമസിന്റെ ധർമ്മം എന്ന് പറയുന്നത് ആന്തര സമസ്ഥിതി പരിപാലനം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആന്തര സമസ്ഥിതി പരിപാലനമാണ് ഹൈപ്പോ തലാമസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ട്, മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് പ്രധാന ഭാഗങ്ങൾ നോക്കി, സെറിബ്രം, സെറിബല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, അതുപോലെ തലാമസ്, ഹൈപ്പോ തലാമസ്.
കൃത്യമായി പഠിക്കുക, ധർമ്മങ്ങൾ കൃത്യമായി പഠിക്കുക. ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ്, അതേപോലെ ഇനിയുള്ള പരീക്ഷകളിലും വരാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ്.